ആകാശവാണി കോഴിക്കോട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 100 കോടി പിന്നിട്ടു. ഇതുവരെ 100 കോടി 153 ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വിറ്ററിൽ അറിയിച്ചു. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞത്തിൽ രാജ്യം ഒരു ദിവസം 2.5 കോടി ഡോസ് വാക്സിൻ നൽകി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം ശരാശരി 75 ലക്ഷം ഡോസ് വാക്സിനേഷനാണ് രാജ്യത്ത് പ്രതിദിനം നടന്നത്. വാക്സിനേഷൻ 100 കോടി പിന്നിടുന്നതോടെ 30 കോടിയിലധികം പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാകും. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 100 കോടി പിന്നിട്ടതുമായി ബന്ധപ്പെട്ട് ഗാനവും വീഡിയോ ചിത്രവും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് പുറത്തിറക്കും. ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് പരിപാടി. സംസ്ഥാനത്ത് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 94.08% പേർക്ക് ആദ്യ ഡോസും 46.5% പേർക്ക് 2 ഡോസ് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യത്ത് പുതുതായി 11,454 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 17,561 പേർ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 98.15. 160 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,52,811. 178,831 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ആകെ രോഗബാധിതരുടെ 1% താഴെയാണിത്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. ഇന്നലെ 11,150 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 8,592 പേർ രോഗമുക്തരായി. 94,151 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളത്താണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്, 2012. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ 1,000ലധികവും മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് രോഗബാധ. 82 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 27,084. 82,738 പേർ ചികിത്സയിലുണ്ട്. പ്രതിവാര രോഗബാധ ജനസംഖ്യാ അനുപാതം 10 മുകളിൽ കണ്ടെത്തിയ 211 വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരും. എണ്ണ വാതക മേഖലയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ പരിഷ്കാരങ്ങൾ തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള എണ്ണ വാതക മേഖലയിലെ വിദഗ്ധരുമായി വീഡിയോ കോൺഫറൻസിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വരുമാനത്തിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആഗോള വിദഗ്ധരുമായി മുൻവർഷങ്ങളിൽ നടത്തിയ യോഗങ്ങൾ മേഖലയിലെ വെല്ലുവിളികൾ തിരിച്ചറിയാൻ സഹായിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസംസ്കൃത എണ്ണ സംഭരണ സൌകര്യം വർദ്ധിപ്പിക്കുന്നതും വർദ്ധിച്ചുവരുന്ന പ്രകൃതിവാതക ആവശ്യകതയും പ്രധാനമന്ത്രി യോഗത്തിൽ വിലയിരുത്തി. മഴക്കെടുതി മൂലമുണ്ടായ കൃഷിനാശവും കടലാക്രമണവും കോവിഡ് ലോക്ഡൌണും കണക്കിലെടുത്ത് ജപ്തി നടപടികൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കാർഷിക, വിദ്യാഭ്യാസ, ക്ഷീരവികസന, മൃഗസംരക്ഷണ വായ്പകൾക്ക് ഇത് ബാധകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശസാൽകൃത ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, NBFC, MFI തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പകളിലെ ജപ്തി നടപടികൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം ദീർഘിപ്പിക്കാൻ റിസർവ് ബാങ്കിനോടും സംസ്ഥാനതല ബാങ്ക് സമിതിയോടും ആവശ്യപ്പെടാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ പരമോന്നത സംസ്ഥാന ബഹുമതി ഏർപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുരസ്കാരങ്ങൾക്ക് കേരള പുരസ്കാരങ്ങളെന്ന് പേര് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഇന്നലെ വൈകിട്ട് മുതൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, കോട്ടയം ജില്ലകളിലെ മലയോര മേഖലകളിലാണ് ശക്തമായ മഴ പെയ്തത്. ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായെങ്കിലും ആളപായമില്ല. പരിസ്ഥിതി ലോല അപകട സാധ്യതാ മേഖലകളിലെ കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് 304 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3,851 കുടുംബങ്ങളുണ്ട്. അറബിക്കടലിൽ തെക്കൻ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ചക്രവാത ചുഴി തുടരാൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ സ്വാധീനത്താൽ ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലുൾപ്പെടെ മഴ മുന്നൊരുക്കം ശക്തമാക്കി. ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ 28 പ്രദേശങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്. തിരുവമ്പാടി വില്ലേജിലും കൊയിലാണ്ടി താലൂക്കിലെ കൂരാചുണ്ട് വില്ലേജിലും അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ സജ്ജീകരിച്ചു. പാലക്കാട് ജില്ലയിൽ 7 താലൂക്കുകളിലായി 8 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 113 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 318 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ കനത്ത മഴയിലും മണ്ണിടിച്ചിലും കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടി ഉടൻ പൂർത്തീകരിക്കാൻ മന്ത്രി P. പ്രസാദ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി.
വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നഷ്ടപരിഹാര അപേക്ഷകളിൽ 30 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കും. നടപടി പൂർത്തീകരിക്കാത്ത മുൻ അപേക്ഷകൾ അടുത്ത മാസം 10 തീർപ്പാക്കും. ഭാവിയിലും നഷ്ടപരിഹാര അപേക്ഷകൾ 1 തീർപ്പാക്കും. എയിംസ് പോർട്ടൽ വഴി ഓൺലൈനായാണ് നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കേണ്ടത്. കർഷകർക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിന് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. മടവീഴ്ചയുണ്ടായ പ്രദേശങ്ങളിൽ പുറം ബണ്ട് കെട്ടാനും ബണ്ടുകളുടെ അറ്റകുറ്റപ്പണി തീർക്കാനും പ്രത്യേകം തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാതലത്തിൽ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് കർഷകർക്ക് ധനസഹായം സമയബന്ധിതമായി എത്തിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ ക്ഷീരകർഷകർ അതത് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലോ ക്ഷീരവികസന വകുപ്പിന്റെ ബ്ലോക്ക് തലത്തിലെ ഓഫീസിലോ 10 ദിവസത്തിനകം അപേക്ഷ സമർപ്പിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് പോലീസ് ധീരസ്മൃതി ദിനം. രാജ്യത്തിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തതയും പരമമായ ത്യാഗവും ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 21 സ്മൃതിദിനം ആചരിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷാ രാവിലെ ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് സ്മാരകത്തിൽ രക്തസാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പോലീസ് സ്മൃതിദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് രാവിലെ നടന്ന പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അഭിവാദ്യം സ്വീകരിച്ചു. തെക്കൻ കശ്മീരിൽ സുരക്ഷാസേനയുമുണ്ടായ 2 ഏറ്റുമുട്ടലുകളിൽ ലഷ്കർ തൊയ്ബ ജില്ലാ കമാൻഡർ ഉൾപ്പെടെ 4 കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതായി പോലീസ് അറിയിച്ചു. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രശസ്ത നിരൂപകൻ ആശാ മേനോന് ഗോവാർ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മാനിച്ചു. തുറവൂർ വിശ്വംഭരന്റെ 4 അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറയിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമർപ്പിച്ചത്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലെ പ്രവേശനത്തിനായി കീമിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിൽ പട്ടിക പരിശോധിക്കാം. സർക്കാർ നിയന്ത്രിത സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ തിങ്കളാഴ്ച വൈകിട്ട് 4 മുൻപായി പ്രവേശനം നേടണം. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പെരുമൺ മൺട്രോതുരുത്ത് പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാര മേഖലയെ ബന്ധിപ്പിച്ച് പ്രഖ്യാപിച്ച ജൈവ വൈവിധ്യ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമെന്ന നിലയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓഹരി വിപണിയിൽ നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 298 പോയിന്റ് വർദ്ധിച്ച് 61,558 നിഫ്റ്റി 42 പോയിന്റ് ഉയർന്ന് 18,309 വ്യാപാരം ആരംഭിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 80 കൂടി 35,640. വയനാട് ജില്ലയിലെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കു കൂടി ദേശീയ അംഗീകാരം ലഭിച്ചു. എടവക പൊഴുതന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ദേശീയ ഗുണനിലവാര പരിശോധനയിൽ രാജ്യത്തെ മികച്ച ആതുരാലയങ്ങൾക്കുള്ള അംഗീകാരം ലഭിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ആശുപത്രികളാണിവ. നൂൽപ്പുഴ, പൂതാടി, മുണ്ടേരി UPHSC എന്നിവയ്ക്ക് നേരത്തെ അംഗീകാരം ലഭിച്ചിരുന്നു. ഇന്ധനവിലയിൽ ഇന്നും വർധന. പെട്രോൾ ലിറ്ററിന് 35 ഡീസലിന് 36 കൂട്ടിയത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് അവസാന സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 8 പരാജയപ്പെടുത്തി. ദുബായിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ഉയർത്തിയ 153 റൺസ് വിജയലക്ഷ്യം 17.5 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. ശനിയാഴ്ച ആരംഭിക്കുന്ന സൂപ്പർ 12 റൌണ്ടിൽ ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സൂപ്പർ 12 അവസാന 4 ടീമുകളിൽ 2 ഏതെന്ന് ഇന്നറിയാം. ഇന്നലെ ഗ്രൂപ്പ് എ ക്വാളിഫയർ മത്സരത്തിൽ ശ്രീലങ്ക അയർലൻഡിനെയും നമീബിയ നെതർലാൻഡ്സിനെയും പരാജയപ്പെടുത്തി. സൂപ്പർ 12 റൗണ്ട് മത്സരങ്ങൾ ആകാശവാണി തത്സമയം പ്രക്ഷേപണം ചെയ്യും. കൊച്ചിയിൽ 27 ഇന്റർ സർവീസസ് ഫുട്ബോളിൽ ഇന്ത്യൻ എയർഫോഴ്സ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആർമി റെഡ് ടീമിനെയാണ് അവർ തോൽപ്പിച്ചത്. സീനിയർ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സർവീസസ് ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. കണ്ണൂർ ഇരിട്ടിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പേരാവൂർ കോടഞ്ചാലിലെ ഗണേശനാണ് മരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.